ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ്. അങ്ങനെ ഫോക്സ് വാഗൻ കുറച്ച് കാലം മുമ്പ് കാണിച്ച അവരുടെ ടൈഗോണിൻ്റെ ജി ടി പുതിയ വേർഷൻസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സ്പോർട്ട് ലൈനപ്പിൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ അവർ ഈ ഒരു വാഹനങ്ങളെല്ലാം തന്നെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ടൈഗോണിൻ്റെ 4 പുതിയ വേരിയൻസ് ആണ് ഇവർ ഇറക്കിയിരിക്കുന്നത്. അതിൽ ബേസിക് ലെവലിൽ നിൽക്കുന്ന രണ്ട് പേരാണ് വേരിയൻസിൻ്റെ. ഒന്ന് ജി ടി ലൈൻ, നമ്മളിപ്പം സെൽറ്റോസിലൊക്കെ കാണുന്ന പോലെ. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സെൽറ്റോസിൽ ജി ടി ലൈൻ ടോപ്പ് എൻഡ് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് ജി ടി ലൈൻ ആണ് ഇവരുടെ ബേസിക് എൻട്രി ലെവൽ മോഡലിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ജി ടി പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ് നമുക്കിപ്പം ഇതിൻ്റെ കൂടുതൽ ഹയർ എൻഡ് വേർഷൻസിലേക്ക് വരുമ്പം കിട്ടുന്നത്. പണ്ടും ജി ടി പ്ലസ് ഉണ്ടായിരുന്നു, ജി ടി ലൈൻ ഒരിപ്പോഴാണ് കൊണ്ടുവന്നത് എന്ന് മാത്രം. ഇനി ഇതിൻ്റെ അകത്ത് ഡിസൈൻ വൈസ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ മൊത്തം ബ്ലാക്ക് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ കാണാൻ. അതിപ്പോൾ എക്സ്റ്റീരിയറിലാണെങ്കിലും ഇൻറ്റീരിയറിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം ജസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഇതിൻ്റെ ഗ്രില്ലൊക്കെ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ബ്ലാക്ക്ഡ് ഔട്ട് ആണ്. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് ക്രോം ലൈനിങ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ അകത്ത് അതൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഹെഡ് ലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് മൊത്തത്തിൽ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അഗെയിൻ അതിൻ്റെ അകത്തും കുറച്ചൊരു ഓപ്പൺ കവേർഡ് അല്ലാത്ത ഫിനിഷ് പോലെയാണ് കിട്ടുന്നത്. അതായത് ഒരു സ്മോക്ക്ഡ് ഫീൽ പോലെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം ഹെഡ് ലാമ്പ്സിൽ. പിന്നെ എല്ലാവരും ടൈഗോണിൽ പൊതുവെ കുറ്റം പറഞ്ഞൊരു സംഭവമാണ് ആ വാഹനം ഇറങ്ങിയ സമയത്ത് ഒരുപാട് എക്സസീവ് ക്രോം എലമെൻറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിലുള്ളതെന്ന്. എന്തായാലും അതൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്, കാരണം ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു ബമ്പറിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോഗ് ലാമ്പ്സ് കവർ ചെയ്യുന്ന രീതിയിൽ ഭയങ്കര തിക്കായിട്ടുള്ള ക്രോം ആയിരുന്നു ഉണ്ടായിരുന്നു മൊത്തം സറൗണ്ടിങ് ആയിട്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മൊത്തം ബ്ലാക്ക് ആക്കി കഴിഞ്ഞപ്പോഴേക്കും വണ്ടിക്ക് അത്യാവശ്യം നല്ല ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടുന്നുണ്ട്. ഒറ്റയടിക്ക് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവർ മൊത്തത്തിൽ ബ്ലാക്ക് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്കിപ്പോൾ ഇതിൻ്റെ 17-inch അലോയ് വീൽസ് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഫിനിഷിലാണ് കിട്ടുന്നത്. ഇത് നേരത്തെ ജി ടിയിലൊക്കെ നമുക്ക് കിട്ടിയിരുന്ന അലോയ് വീൽസ് തന്നെയാണ്, പക്ഷേ എന്നാൽ അത് ഡ്യുവൽ ടോൺ മാറ്റി അവർ ബ്ലാക്ക് ആക്കി എന്ന് മാത്രം. വെർട്ടസിൽ പണ്ടും ബ്ലാക്ക് ആയിരുന്നു, പക്ഷേ ടൈഗോണ്ടാത്ത ഒരു ജി ടി മോഡൽ അലോയ് വീലിൻ്റെ ഡിസൈൻ മാറ്റിയെങ്കിലും അത് ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആക്കിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് എ പില്ലറിൽ അതുപോലെ ബി പില്ലറിലും ബ്ലാക്ക് ഡോട്ട് ഫിനിഷസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒ ആർ വിയംസ് ഇതിനകത്ത് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്, ഗ്ലോസി ബ്ലാക്ക് ആണ്. അതുപോലെ ഡോർ ഹാൻഡിൽസിലും അവർ ആ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ജി ടി ലൈനിൻ്റെ ബാഡ്ജിങ് ഇപ്പോൾ ജി ടി ലൈനാണെ കാണാം, ജി ടി പ്ലസിൻ്റെ ബാഡ്ജിങ് ജി ടി എന്ന് പറഞ്ഞ് നമുക്ക് പല സ്ഥലങ്ങളിലായിട്ടും കാണാൻ പറ്റും. അപ്പോൾ ബാഡ്ജിങ്ങിൻ്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ബാക്കിലത്തെ വണ്ടിയുടെ പേരും അതുപോലെ നെയ്മിംഗ് ലെറ്റേഴ്സൊക്കെ നോക്കുകയാണെങ്കിലും അതും അവർ ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ ടൈഗോണിൻ്റെ ബാഡ്ജിങ് നമുക്ക് ക്രോമിലായിരുന്നു കിട്ടിയിരുന്നത്, ഇപ്പോൾ അത് ബ്ലാക്കാണ്. ടി എസ് ഐയുടെ ബാഡ്ജിങ് ബ്ലാക്കാണ്. അങ്ങനെ അങ്ങനെ എന്തൊക്കെ ബാഡ്ജിങ് ഉണ്ടോ എല്ലാ സംഭവങ്ങളും ബ്ലാക്കിൽ തന്നെയാണ് വരുന്നത്. നേരത്തെ ജി ടി എന്ന് പറഞ്ഞ ഒറ്റ ബാഡ്ജിങ് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ജി ടി ലൈൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ബാഡ്ജിങ് ഉണ്ടല്ലോ അത് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഇതാണ് നമുക്കിപ്പോൾ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൽ മെയിനായിട്ട് പറയാൻ പറ്റുന്ന സംഭവങ്ങൾ. ബാക്കിലായിട്ടല്ലാണ്ട് വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ടെയിൽ ലാംസ് ഒക്കെ ഓൾറെഡി സ്മോക്ഡ് അല്ലെങ്കിൽ മൊത്തം ബ്ലാക്ക് ഫിനിഷിൽ തന്നെയായിരുന്നു വന്നത്, അതുകൊണ്ട് അവർക്ക് ഇനി അത് അഡീഷണൽ ബ്ലാക്ക് ആക്കാനൊന്നുമില്ല. പിന്നെ മാറ്റ് ഗ്രേ കളർ ഫിനിഷും നമുക്കിപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കൂടെ വേണേൽ കിട്ടും. പിന്നെ ഫ്രണ്ടിലത്തെ അവർ ഗ്രില്ലിൽ അവർ ജി ടി ലോഗോ കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് കാലിപ്പേഴ്സ് റെഡ് കളറിലാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ റൂഫ് ആണെങ്കിലും നമുക്ക് ഡ്യുവൽ ടോൺ ഓപ്ഷനൊക്കെ തീർച്ചയായും കിട്ടും. ഈ ഒരു കളർ, അതായത് ഈ മാറ്റ് ഫിനിഷ് അവരിപ്പോൾ ഈ ഒരു ജി ടി മോഡലാണ് ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഇനിയും മിക്കവാറും പല വേർഷൻസിലായിട്ടൊക്കെ അവർ കൊണ്ടുവരുമായിരിക്കും. അപ്പോൾ എന്തായാലും ഇതാണ് സംഭവം. ഇനി ഇതിൻ്റെ രണ്ട് ട്രിംസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ രണ്ട് ട്രിംസിലും ഈ പറയുന്ന എക്സ്റ്റീരിയർ ഫീച്ചേഴ്സിൽ വ്യത്യാസമുണ്ട്. ഇപ്പം ജി ടി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ജി ടി ലൈൻ എന്ന് പറയുന്ന മോഡൽ, ഇതിൻ്റെ സെക്കൻഡ് ടോപ്പ് ഓർ സെക്കൻഡ് ബേസ് എന്ന് പറഞ്ഞാലും തെറ്റില്ല, കാരണം ആക്ച്വലി 3 വേരിയൻസ് ഉള്ളൂ, കംഫർട്ട് ലൈൻ, ഹൈലൈൻ, ടോപ്പ് ലൈൻ. അതിൽ ഹൈലൈൻ മോഡലിൽ ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് ഈ ജി ടി ലൈൻ എന്ന് പറയുന്ന മോഡൽ വരുന്നത്. ആൻഡ് അതിൻ്റെ അകത്ത് കാണുന്ന ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും. 17-inch അലോയ് വീൽസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതെന്തായാലും നോർമലി നിങ്ങളിപ്പോൾ ഇതിൻ്റെ സാധാരണ, അതായത് ഹൈലൈൻ മോഡൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 16-inch വീൽസൊക്കെ കിട്ടുള്ളൂ. അപ്പം അങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അവർ വരുത്തിയിട്ടുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന രീതിയിലുള്ള ഡിസൈൻ ഫീച്ചേഴ്സ്, അതായത് ബ്ലാക്ക്, റെഡ്, ബാഡ്ജിങ് അങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെയാണുള്ളത്, അത് നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ജി ടി പ്ലസ്സിൽ കിട്ടുന്ന ഫീച്ചേഴ്സും നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാം. ജി ടി പ്ലസ് സ്പോർട്ട് എന്നാണ് ഈ ഒരു വാഹനത്തിൻ്റെ വേരിയൻറ്റിൻ്റെ ഫുൾ നെയിം വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്തും നേരത്തെ ഉണ്ടായിരുന്ന ഒരു സെയിം പോസ്റ്റിംഗ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് അല്ലാണ്ട് ജി ടിയും പിന്നെ കുറേ എഡിഷൻസ് കളർ, മറ്റേ ഗ്രേ എഡിഷൻ, മാറ്റ് എഡിഷൻ, മറ്റേ എഡിഷൻ, പിന്നെ ഇടയ്ക്ക് സൗണ്ട് എഡിഷനൊക്കെ വന്നായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ ഇപ്പോൾ വരുന്നുണ്ട്. ഈ ഫോക്സ് വാഗൻ ഇപ്പോൾ ഒരു പരിധിവരെ എങ്ങനെയൊക്കെ നമ്മുടെ ടാറ്റ പോലെ ആയി എന്ന് പറയാം. പക്ഷേ ടാറ്റ ഇപ്പോൾ പണ്ടത്തെ പോലെ അത്രയും നമ്മളെ സ്പെഷ്യൽ എഡിഷൻസ് ഇറക്കി വെറുപ്പിക്കുന്നുമില്ല. ഒരു കാലത്ത് 2023-ലും 2022-ലും ഒക്കെ വെറും സ്പെഷ്യൽ എഡിഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പിന്നെ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫോക്സ് വാഗൻ എല്ലാ മാസങ്ങളിലും ഓരോ സ്പെഷ്യൽ എഡിഷൻ വെച്ചൊക്കെ ഇങ്ങനെ ഇറക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ എന്തൊക്കെയാണ് കിട്ടുന്നത് എന്ന് നോക്കാം. സോ ഇവിടേക്ക് വരുമ്പോഴേക്കും സാധാരണ ടൈഗൺ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് അവരൊരു ഡ്യുവൽ ടോൺ ഫിനിഷ് പോലത്തെ ഒരു സംഭവമാണ് പിടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അത്യാവശ്യം മൊത്തം ബ്ലാക്ക് ആണ്. അതായത് ഡാഷ്ബോർഡിൻ്റെ ലോവർ പോർഷൻ എടുക്കുകയാണെങ്കിൽ അതും ബ്ലാക്ക് ആണ്. ടോപ്പ് പോർഷൻ പിന്നെ സാധാരണ ടൈഗണിനും ബ്ലാക്ക് തന്നെയായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന കുറേ സിൽവർ എലമെൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരു മോഡൽ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ആൻഡ് മൊത്തത്തിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് പാറ്റേൺ ആണ് അവർ ഇപ്രാവശ്യം പിടിച്ചിരിക്കുന്നത്. നമ്മുടെ ആ ഒരു ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ കൺസോൾ ഏരിയ ആണെങ്കിലും അതുപോലെ തന്നെ അവരുടെ റെഡ് സ്ട്രൈപ്പ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ്. ബാക്കി സംഭവങ്ങളൊക്കെ പഴയപോലെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇൻഫോടൈം സിസ്റ്റം ആണെങ്കിലും ഇൻസ്റ്റോൺ ക്ലസ്റ്റർ ആണെങ്കിലും ഫീച്ചേഴ്സൊക്കെ എക്സാക്ട്ലി സെയിം ആണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ജി ടി ലൈൻ എന്ന് പറഞ്ഞ മോഡൽ ആയതുകൊണ്ട് അതിൻ്റെ ഇൻസ്റ്റോൺ ക്ലസ്റ്റർ ഒക്കെ സാധാരണ ആ ഒരു ബേസിക് ക്ലസ്റ്റർ ആണ് വരുന്നത്. അതായത് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ അല്ല. പക്ഷേ അത് ജി ടി പ്ലസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും സാധാരണ ഒരു ടോപ്പ് എൻഡിൽ വരുന്ന ക്ലസ്റ്ററും സംഭവങ്ങളൊക്കെ തന്നെ കിട്ടുന്നതായിരിക്കും. അതായത് നോർമലി എന്താണോ ടൈഗറിൻ്റെ ടോപ്പ് എൻഡിൽ ഫീച്ചേഴ്സ് ഉള്ളത് അതൊക്കെ തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു മോഡലും കിട്ടുന്നത്. പക്ഷേ അത് ഈ സ്പോട്ടി ട്രിം ആയതുകൊണ്ട് ബ്ലാക്കിലായിരിക്കും എന്ന് മാത്രം. ഇപ്പോൾ ബ്ലാക്ക് ആണല്ലോ എല്ലാവരും സ്പോട്ടിയായിട്ട് എടുക്കുന്നത്. പണ്ട് അങ്ങനെ തന്നെയായിരുന്നു. എനിവേ, സീറ്റ്സിൻ്റെ ഫിനിഷ് ആണെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക് ലെതർ ഫിനിഷിലാണ് കിട്ടുന്നത്. ജി ടി എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് അവരവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ ടൈഗർ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു കൈൻഡ് ഓഫ് ഗ്രേ പോലത്തെ ഫിനിഷിലുള്ള സീറ്റ് കവേഴ്സ് ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ അതെന്തായാലും അതും മാറിയിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ റൂഫ് ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽസിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. അതൊക്കെ പഴയ പോലെയൊക്കെ തന്നെയാണ്. ഇനി അവസാനത്തെ ചോദ്യം, പ്രൈസ്. ഈ വണ്ടി ഇത്രയൊക്കെ കാണിച്ചിട്ട് നമ്മളെ മുടിപ്പിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, ഭയങ്കര വിലയാണോ എന്നുള്ളത്. അതിപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ ജി ടി ലൈൻ, അതായത് ഏറ്റവും ബേസിക് സ്പെക്കിൻ്റെ അകത്ത് നമുക്ക് മാനുവൽ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്. അത് 1 ലിറ്റർ ടി എസ് ഐയിലാണ് വരുന്നത്. 1 ലിറ്റർ ടി എസ് ഐ വെച്ച് വരുന്ന മോഡലാണ് ഒരു ജി ടി ലൈൻ എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ഹൈ ലൈൻ മോഡലായിട്ടുള്ള അത് ബേസ്ഡ് ആയിട്ടുള്ളത് 14.08 ലാക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 15.63 ലാക്സിലാണ് ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് അവർ കൊണ്ട് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ നോർമൽ ഹൈ ലൈൻ 1 ലിറ്റർ മാനുവൽ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 20,000 ഡിഫറൻസ് ഉള്ളൂ എക്സ്ഷോറൂം പ്രൈസിൽ. ഓൺ റോഡ് വരുമ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ 22,000-23,000 രൂപ വരെയൊക്കെ ഡിഫറൻസ് വരും. ഇനിയിപ്പോൾ പോട്ടെ 25,000 രൂപ വരെയുള്ള ഡിഫറൻസ് നിങ്ങൾ കൂട്ടിക്കോ, അത് അത്യാവശ്യം നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം 25,000 രൂപയ്ക്ക് നമുക്ക് ഒരു സൈസ് വലിയ ഇഞ്ച് അലോയ് വീൽസ് കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കി ബ്ലാക്കും സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. നിങ്ങൾ ജസ്റ്റ് കുറച്ച് എമൗണ്ട് മാത്രം അഡീഷണൽ ഇട്ടാൽ മതിയാവും. കുറച്ചും കൂടെ ബെറ്റർ ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ടൈഗൺ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും പുറത്ത് കൊണ്ടുപോയി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ലെന്ന്. ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ നമ്മൾ കുറച്ചുകൂടെ സമയം കൊടുക്കണം എന്ന് മാത്രം. ഇതിപ്പോൾ ഡയറക്റ്റ് ഔട്ട് ഓഫ് ദ ഷോറൂം നമുക്ക് കറക്റ്റ് കണ്ടീഷനിൽ കിട്ടുമല്ലോ. ഇനി അടുത്തത് ജി ടി പ്ലസ് സ്പോർട്ട് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. അതിൻ്റെ അകത്ത് മാനുവലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 18.54 ലാക്സിനടുത്താണ്. അതിൻ്റെ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴേക്കും 19.74 ലാക്സിനടുത്ത് വരെയാണ് എക്സ്ഷോറൂം പ്രൈസ് പോകുന്നത്. അതായത് ഇപ്പോൾ വരുന്ന വണ്ടികളുടെയൊക്കെ പ്രൈസ് നിങ്ങൾക്കറിയാമല്ലോ, ജി ടി പ്ലസിൻ്റെ പ്രൈസ് ഒരു വലുതായിട്ട് വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഗ്രേ കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 19.99 ലാക്സ് തന്നെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇപ്പോഴത്തെ നമ്മുടെ സെൽട്ടോസ് ഫേസ് ലിഫ്റ്റോ അല്ലെങ്കിൽ ക്രെറ്റ ഫേസ് ലിഫ്റ്റോ ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും മിക്ക വണ്ടികളുടെയും എക്സ്ഷോറൂം പ്രൈസ് 19.99 ലാക്സ് എന്ന് പറയുന്ന ആ ഒരു സ്വീറ്റ് സ്പോട്ടിലാണ് പോയി കിടക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെയും കേസ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴും മിക്ക വാഹനങ്ങളുടെയും ഓൾമോസ്റ്റ് സിമിലറും ആയിരിക്കും. എന്തായാലും ഈ പുതിയ ടൈഗണിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. അവരൊരു ഫേസ് ലിഫ്റ്റ് കൊണ്ടുവരുന്നതായിരുന്നു നമ്മളൊക്കെ വിചാരിച്ച്, പക്ഷേ അതിന് പകരം വന്നത് ഈ പറയുന്ന സ്പെഷ്യൽ എഡിഷൻസ് ആണ്. എനിവേ പോട്ടെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.